ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി പച്ചരി ഉഴുന്നും ഉലുവയും കൂടെ ഞാനിവിടെ കുതിർത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ചോറും കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത്. രണ്ട് തവി ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തേങ്ങാവെള്ളത്തിലാണ് ഇന്നത്തെ ഇഡ്ഡലിക്ക് അരച്ചു വെക്കാൻ പോകുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഈ തേങ്ങാവെള്ളത്തിനകത്ത് അരച്ചു വെക്കുന്നത്. ഇത് ഞാൻ രാവിലെ തന്നെ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇത് ഹോൾ ഡേയിൽ അത് കുതിർന്നു വന്നതാണ്. പച്ചരിയും ഉഴുന്നും ഉലുവായും കൂടെ ഞാനിവിടെ കഴുകി വാരി ഒട്ടും വെള്ളമായി ഇല്ലാതെ തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. തേങ്ങാവെള്ളം ഒഴിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത്. നമ്മുടെ വെള്ളത്തിലല്ല ഇത് അരച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ രുചിയിലായിരിക്കും ഇഡ്ഡലി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഉപ്പും കൂടെ ചേർത്താണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. രണ്ട് പ്രാവശ്യമായിട്ടാണ് ചോറും കൂടെ ചേർത്ത് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒന്നര പാക്കറ്റ് തേങ്ങാവെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാടൊന്നും വേണ്ടി വന്നില്ല. ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് തേങ്ങാവെള്ളമാണ്, ഓർഗാനിക് തേങ്ങാവെള്ളമാണ്. ഇതുകൊണ്ട് ഇതിനകത്ത് ഒട്ടും തന്നെ മധുരം ഒന്നുമില്ല. തേങ്ങാവെള്ളത്തിനകത്ത് നമ്മൾ മധുരം ചേർക്കുമ്പോഴാണ് തേങ്ങാവെള്ളത്തിന് മധുരം ഉണ്ടാവുന്നത്. ഇതിനകത്ത് മധുരം ഒന്നും ചേർക്കുന്നില്ലല്ലോ. അങ്ങനെ ഒട്ടും തന്നെ മധുരം ഒന്നും ചേർക്കാതെ തേങ്ങാവെള്ളത്തിനകത്ത് വാങ്ങിച്ച തേങ്ങാവെള്ളത്തിലാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്, അരച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് മിക്സിയിൽ നിന്ന് ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ചു വെക്കുവാണ്. ഇത് ഒരു ഓവർ നൈറ്റാണ് ഞാനിവിടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്നത്. ഇത് വൈകുന്നേരത്താണ് ഞാനിവിടെ അരച്ചു വെക്കുന്നത്. ഒരു 6 മണി സമയത്താണ് അരച്ചു വെക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഇത് തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലൊഴിച്ച് സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പത്തിൻ്റെ രുചിയായിരുന്നു ഈ ഒരു ഇഡ്ഡലിക്ക്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഇതിൽ കൂടുതൽ സോഫ്റ്റ് ആവാനില്ല. അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയുമായിരുന്നു ഞാനിവിടെ തയ്യാറാക്കിയത്. ആദ്യമായിട്ടാണ് ഞാൻ തേങ്ങാവെള്ളം ഉപയോഗിച്ച് ഇഡ്ഡലി ഇവിടെ തയ്യാറാക്കിയെടുത്തത്. ഒരു തട്ടിലെ ഇഡ്ഡലി മാത്രമേ ഞാൻ തൽക്കാലം ഇവിടെ പുഴുങ്ങിയെടുത്തുള്ളൂ. ബാക്കി ഞാൻ മാവെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചു. മുറിച്ച് കാണിക്കാൻ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും നല്ല ടേസ്റ്റോടുകൂടി അപ്പത്തിൻ്റെ രുചിയായിരുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നുവെച്ചാൽ തേങ്ങാവെള്ളം ചേർത്തത് കൊണ്ട് ഒട്ടും തന്നെ വെള്ളമായി നമ്മുടെ സാധാരണ വെള്ളം ചേർത്തിട്ടില്ല ഇതിനകത്ത്. അതുകൊണ്ട് ഞാൻ തേങ്ങാവെള്ളത്തിലാണ് ചേർത്തത്. അതൊന്ന് നല്ല രുചിയായിരുന്നെന്ന് പറയാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി. നമ്മൾ കയ്യിലൊന്ന് മടക്കിയെടുക്കുമ്പോൾ തന്നെ അതങ്ങ് പൊതിഞ്ഞങ്ങ് പോകുമായിരുന്നു. അങ്ങനെ ഞാൻ സാമ്പാറും രാവിലെ വെച്ചിരുന്നു. സാമ്പാറും ഇഡ്ഡലി എല്ലാം കൂടെ രാവിലെ നല്ലതുപോലെ കുഴച്ചങ്ങ് കഴിക്കാൻ പോവാണ്. ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഡ്ഡലി സാമ്പാറും വെറൈറ്റി ആയിട്ടുള്ളത്, തേങ്ങാവെള്ളത്തിൽ തയ്യാറാക്കിയ ഇഡ്ഡലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.